ഇത് വെള്ള നിറത്തിലുള്ള ചക്കപ്പഴമാണ് നല്ല മധുരമുള്ളതാണ് വെള്ള നിറമാണെന്നേ ഉള്ളൂ ഇത് കുരു കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുകയാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് തേങ്ങാ ചിരണ്ടി വെച്ചിരിക്കുകയാണ് ഒരു തേങ്ങയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത് അത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ആദ്യം തലപ്പാൽ പിഴിഞ്ഞു മാറ്റി വെക്കുക പിന്നെ രണ്ടാം പാലും മൂന്നാം പാലും നാലാം പാലും പിഴിഞ്ഞെടുക്കുക ചക്ക മിക്സിയിൽ ഇട്ട് ചെറുതായി അരിച്ചെടുത്ത് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കുകയാണ് ഒന്നാം പാൽ അരിച്ചു വെച്ചിരിക്കുകയാണ് അത് രണ്ടാം പാൽ ഈ മൂന്നാം പാൽ നാലാം പാൽ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അതിൽ ചക്ക വേവിച്ചെടുക്കുക മിക്സിയിലിട്ട് അരിച്ച ശേഷം കുറച്ച് ചക്ക മിക്സിയിലിട്ട് അരച്ചെടുക്കുവാൻ പോവുകയാണ് ചക്കര ഉരുക്കിയെടുക്കുക ഞാൻ നാലാം പാലാണ് ഒഴിച്ചിരിക്കുന്നത് വെള്ളം കൂടി പോകാതിരിക്കാനാണ് തേങ്ങാപ്പാൽ മിച്ചം വന്ന് ഒഴിച്ചിരിക്കുന്നത് ശർക്കര പാനി റെഡിയായി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇടുക ചക്കപ്പഴം ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക ചെറിയ ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ നെയ്യ് ഊറ്റുക എന്നിട്ട് നന്നായി ഇളക്കുക തിളയ്ക്കുമ്പോൾ രണ്ടാം പാലും മൂന്നാം പാലും ഒഴിക്കുക ഇപ്പോൾ ശർക്കരയ്ക്കകത്ത് ചേർന്ന് ചക്ക പഴം തിളച്ചു ഇനിയും രണ്ടാം പാലും മൂന്നാം പാലും ഒഴിക്കുകയാണ് തിളയ്ക്കുമ്പോൾ ഒന്നാം പാൽ ചേർക്കുക പാലും നാലാം പാലും ഒഴിച്ചു തിളച്ചു ഇനിയും ഏലക്കായും ചുക്കും ജീരകവും കൂടെ പൊടിച്ചത് ചേർക്കുകയാണ് തിളയ്ക്കുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് ഇളക്കി കശുവണ്ടിയും മുന്തിരിങ്ങയും ചേർത്ത് വാങ്ങിവെച്ച് ഉപയോഗിക്കുക ഇനിയും ഒന്നാം പാൽ ചേർക്കുകയാണ് ഇതുപോലുള്ള വീഡിയോ ലഭിക്കുന്നതിനാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ചക്കപ്പായസമാണ്